ഒരിക്കൽ പ്രവാചകശ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. മുഖം ദുഃഖ പരവശമായിരുന്നു. അപമാനം വാർത്താൽ തല കുനിഞ്ഞിരുന്നു. അദ്ദേഹം തന്നിൽ സംഭവിച്ചു പോയ തെറ്റ് പ്രവാചകനോട് തുറന്നു പറഞ്ഞു. പരിശുദ്ധ റമദാനിലെ പകലിൽ തൻ്റെ ജീവിത പങ്കാളിയുമായി ദാമ്പത്യബന്ധം പുലർത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് പരിഹാരം? അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരടിമയെ മോചിപ്പിക്കുക. അവർ പറഞ്ഞു, ഞാൻ എങ്ങനെ അടിമയെ മോചിപ്പിക്കാനാണ്? ഞാൻ പരമദരിദ്രനാണ്, എനിക്ക് അടിമയില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക. അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, ഞാൻ 1 മാസം തന്നെ നോമ്പനുഷ്ഠിച്ചപ്പോൾ അബദ്ധം സംഭവിച്ചു, ഞാൻ എങ്ങനെയാണ് തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കുക? അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് 60 അഗതികൾക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അത് ഉടനെ അദ്ദേഹം ചോദിച്ചു, ഞാനെങ്ങനെ എൻ്റെ കുട്ടികൾക്ക് ഇതിന് ആഹാരം കൊടുക്കാനില്ലാത്ത ഞാനെങ്ങനെ 60 അഗതികൾക്ക് ആഹാരം നൽകും? ആ സംസാരം നടന്നുകൊണ്ടിരിക്കെ പ്രവാചകന് ഒരാൾ ദാനമായി അല്പം കാരക്ക കൊണ്ടുവന്നു. അത് പ്രവാചകനോട് സമ്മാനമായിരുന്നു. പ്രവാചകൻ അത് സ്വീകരിച്ചുകൊണ്ട് ആൾക്ക് കൊടുത്തുകൊണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാം. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നെക്കാൾ പാവപ്പെട്ടവനായി അവിടെ ആരുമില്ലല്ലോ. എൻ്റെ കുട്ടികൾ തന്നെ പട്ടി കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ഞാൻ ആർക്കാണ് നൽകുക? അപ്പോൾ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ഇത് താങ്കൾ തന്നെ ഉപയോഗിക്കുക. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തിന് ആ ഈത്തപ്പഴത്തിൻ്റെ കൊട്ട നൽകുകയുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. തെറ്റ് സംഭവിക്കുമ്പോൾ മനുഷ്യൻ ഉണ്ടാവേണ്ടതും ആ ആത്മാർത്ഥമായ പശ്ചാത്താപവും പാപമോചനവുമാണ്. അതിന് അദ്ദേഹം സന്നദ്ധമായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസം ലഘൂകരിക്കുന്ന പരിഹാരമാണ് ഉണ്ടായത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അഥവാ ആളുകളെ പ്രയാസപ്പെടുത്തലല്ല കുറ്റങ്ങൾക്കുള്ള പാശ്ചാത്യത്തിൻ്റെ ആവശ്യം, മറിച്ച് അവരെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുമായി അടുപ്പിക്കലും പാപരഹിതമായ ജീവിതത്തിന് പ്രേരിപ്പിക്കലുമാണ്. അവിധം മഹിതമായ മാതൃക പിന്തുടരുവാൻ പ്രപഞ്ചനാഥൻ നമ്മയും തുണക്കുമാറാകട്ടെ.